ലിസ്റ്റ് ലെറ്റ് സ്റ്റാർ അതിൻ്റെ 12 കോൺഗ്രസിനോട് അനുബന്ധിച്ചിട്ടുള്ള പൊതുസമ്മേളനമാണ് ഇവിടെ സമരാരംഭിക്കുന്നത്. സാമൂഹ്യ മാറ്റത്തിന് വേണ്ടി രണാങ്കണത്തിൽ ജീവത്യാഗം സഹിച്ച ധീരരക്തസാക്ഷികളെ ആദ്യമായി അവരെ സ്മരണയ്ക്ക് മുന്നിൽ ആദരാഞ്ജലികൾ അർപ്പിക്കുകയാണ്. അതോടൊപ്പം തന്നെ പാർട്ടി പ്രവർത്തനത്തിൻ്റെ കല ഈ അടുത്ത കാലത്ത് നമ്മെ വിട്ടു പിരിഞ്ഞ പാർട്ടി നേതാക്കളായ സർമിഷ്ഠ, ശിവരാം എന്നീ സഖാക്കളുടെ സ്മരണയ്ക്ക് മുന്നിലും ഞാൻ ആദരാഞ്ജലികൾ അർപ്പിക്കുക. ചരിത്രപ്രധാനമുള്ള ഒരു നഗരത്തിൽ മാർക്സിസ്റ്റ് ലെനിനിസ്റ്റ് പാർട്ടിയുടെ കോൺഗ്രസ് ആദ്യമായിട്ടാണ് നടക്കുന്നത്. കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം അത് ആരംഭിച്ചത് 1925. അതിനുശേഷം ഉള്ള കാലഘട്ടത്തിൽ ഗതിവിധികളെ പറ്റി കൂടുതൽ പ്രതിപാദിക്കാൻ ആഗ്രഹിക്കുന്നില്ല. എന്നാലും ചില വസ്തുതകൾ ഈ അവസരത്തെ ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുകയാണ്. 64 കോൺഗ്രസ് പ്രവർത്തന ശേഷം ഒരുപക്ഷെ ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് പുതിയൊരു ദിശ കാണിച്ചു കൊടുക്കുന്നത് 67 നക്സൽ പാരി കലാപം. പശ്ചിമബംഗാളിലെ നക്സൽ പാരിയിൽ കർഷക ജനത മണ്ണിൽ പണിയെടുക്കുന്ന കർഷകന് വേണ്ടി, കർഷക തൊഴിലാളികൾക്ക് വേണ്ടി ജന്മത്വത്തിനെതിരായും നാടുവാഴിത്വത്തിനെതിരായും നടത്തിയ കർഷക സമരം, അത് ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചരിത്രത്തിൽ ഒരു പുതിയ അധ്യായം എഴുതി ചേർത്തു. അതുവരെയുള്ള കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളുടെ നിഷേധാത്മകമായ നിലപാടുകൾ, തിരുത്തൽവാദ നിലപാടുകൾ ഇതിനെയൊക്കെ തന്നെ മാറ്റിക്കുറിച്ചുകൊണ്ട് ഇന്ത്യയിൽ യഥാർത്ഥത്തിലുള്ള ഒരു വിപ്ലവ പ്രസ്ഥാനം ഉയർത്തെഴുന്നേൽക്കേണ്ട ആവശ്യകതയായിരുന്നു നക്സൽ പാരി ഉയർത്തെഴുന്നേൽപ്പിലൂടെ ധീരസക്സാക്ഷികൾ മുന്നോട്ട് വെച്ചത്. അതിനുശേഷം ഒരുപാട് മാറ്റങ്ങൾ ഇന്ത്യ രാജ്യത്ത് നടന്നിട്ടുണ്ട്. പുതിയ ദിശാസന്ധി വെട്ടിത്തെളിക്കുമ്പോഴും അതിൻ്റെ പ്രവർത്തന മധാവിൽ ഒരുപാട് വൈതരണികൾ വന്നിട്ടുണ്ട്. ആ വൈതരണികളെല്ലാം അതിജീവിച്ചുകൊണ്ടാണ് ഇന്ന് CPM എൽഡർ സ്റ്റാർ ഇന്ത്യ രാജ്യത്ത് 18 സംസ്ഥാനങ്ങളിൽ അതിൻ്റെ സാന്നിധ്യം വിളിച്ചോതുന്നു. നമുക്കറിയാം ഇന്ത്യ രാജ്യത്തെ സംബന്ധിച്ച് ലോകത്തൊരു ഒരു സ്ഥലത്തുമില്ലാത്ത വളരെ വൃത്തികെട്ട ഒരു ജാതി വ്യവസ്ഥയിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. യാന്ത്രികമായി നമ്മുടെ കമ്മ്യൂണിസ്റ്റുകൾ, മുൻകാല കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാർ തൊഴിലാളി വർഗത്തെ വ്യാഖ്യാനിക്കുന്നതിൽ, നിർവചിക്കുന്നതിൽ തെറ്റുപറ്റി എന്നുള്ള തിരിച്ചറിവ് നമുക്കുണ്ടാകേണ്ടതുണ്ട്. ലോകത്തൊരിടത്തുമില്ലാത്ത വൃത്തികെട്ട ജിഗുപ്സാഹോഹമായ ഒരു ജാതി വ്യവസ്ഥയിലൂടെ കടന്നു പോകുന്ന ഇന്ത്യ രാജ്യത്ത് തൊഴിലാളി വർഗം ജാതിയുടെ വേലിക്കെട്ടിൽ നിന്ന് മോചിതമായിട്ടല്ല. തൊഴില് ജാതിയുമായി ബന്ധപ്പെട്ട് നിൽക്കുമ്പോൾ ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾ ജാതിയെ അഭിസംബോധന ചെയ്യുന്നതിൽ എത്രത്തോളം വിജയിച്ചു എന്നുള്ളത് ഇത്തരത്തിൽ ചിന്തിക്കേണ്ട വിഷയമാണ്. ഭരണഘടനാ ശില്പി ഡോക്ടർ ബി ആർ അംബേദ്കർ മുന്നോട്ട് വച്ച ജാതി ഉന്മൂലനത്തെ നമ്മുടെ കമ്മ്യൂണിസ്റ്റ് മുൻകാല നേതാക്കന്മാർ വിസ്മരിക്കുകയും അത് മനസ്സിലാക്കാൻ സാധിക്കാതെ ഇരിക്കുകയും ചെയ്തതിൻ്റെ ഒരു ദുരന്താവസ്ഥ ഇന്ത്യയിലെ തൊഴിലാളി വർഗത്തെ, യഥാർത്ഥ തൊഴിലാളി വർഗത്തെ, ജാതിയാൽ വേർതിരിക്കപ്പെട്ടിരിക്കുന്ന തൊഴിലാളി വർഗത്തെ സംഘടിപ്പിക്കുവാനും
അവരുടെ ജാതിപരമായ പ്രശ്നങ്ങളെ അഭിസംബോധന ചെയ്യാനും വിസമ്മതിച്ചു കൊണ്ടിരിക്കുകയാണ്. അത് ഇന്ത്യ രാജ്യത്ത് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം തിരിച്ചറിയേണ്ട ഒരു കാലഘട്ടം ഒരു വസ്തുതയാണ് എന്ന് ഞാൻ വ്യക്തമാക്കാൻ ആഗ്രഹിക്കുകയാണ്. ഇന്ത്യ രാജ്യം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഒരു ബ്രാഹ്മണിക്കൽ നേതൃത്വത്തിന്റെ പേരിൽ അതിനാൽ ഭരിക്കപ്പെടുന്ന ഒരു ജാതീയമായ എല്ലാ സ്ഥലത്തും കാവ്യവൽക്കരിക്കപ്പെടുന്ന ഒരു ഭരണ സമ്പ്രദായത്തിലൂടെയാണ് കടന്നു പോകുന്നത്. എല്ലാ ഭരണകൂട സ്ഥാപനങ്ങളും ജുഡീഷ്യറി ഉൾപ്പെടെ ബ്രാഹ്മണിക്കൽ ആധിപത്യത്തിലേക്ക് എത്തിക്കുന്ന രീതിയിലേക്കുള്ള പ്രവർത്തനങ്ങളാണ് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇന്ത്യ രാജ്യത്ത് അപ്രഖ്യാപിതമായ അടിയന്തരാവസ്ഥ അതിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. പ്രഖ്യാപിക്കാത്ത അടിയന്തരാവസ്ഥ, യഥാർത്ഥത്തിലുള്ള ജനങ്ങളുടെ പ്രശ്നങ്ങൾ ഏറ്റെടുത്ത് നടത്തുന്ന പ്രസ്ഥാനങ്ങൾക്ക് പുതിയ നിയമത്തിന്റെ തടവറയില് ഇടുവാനും ജനാധിപത്യ അവകാശങ്ങള് കംസിക്കാനുമാണ് ഇന്ത്യൻ ഭരണകൂടം നടന്നുകൊണ്ടിരുന്നത്. ഫാസിസം ഇന്ത്യയിലെ മറ്റൊരു പ്രതിഭാസമായി വളർന്നു വരുന്നുകൊണ്ടിരിക്കുകയാണ്. ജാതിക്കെതിരായും ഫാസിസ്റ്റെതിരായും പോരാടേണ്ട കടമ ഇന്നത്തെ യഥാർത്ഥ കമ്മ്യൂണിസ്റ്റ് വർഗവാദികൾക്ക് ഉണ്ട് എന്ന് ഞാൻ ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഞാൻ എന്റെ ആമുഖ പ്രസംഗം കൂടുതൽ ദീർഘിപ്പിക്കാൻ ആഗ്രഹിക്കുന്നില്ല. പാർട്ടിയുടെ 12th കോൺഗ്രസ് നാളെ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തത് കൂടി തന്നെ ഇത്തരം രീതിയിലുള്ള അടിസ്ഥാനപരമായ ഒരുപാട് പ്രശ്നങ്ങൾ ചർച്ച ചെയ്യപ്പെടാനുണ്ട്, ചർച്ച ചെയ്യപ്പെടുമെന്നാണ് ഞങ്ങൾ കരുതുന്നത്. ഇന്ത്യ രാജ്യത്ത് വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് വന്നിട്ടുള്ള പ്രതിനിധികൾ അവരവരുടേതായ ഉത്തരവാദിത്വം നിർവഹിക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. ഈ പൊതുസമ്മേളനം ഇതിൽ അധ്യക്ഷം വഹിക്കുന്നത് പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റി അംഗവും സംസ്ഥാന സെക്രട്ടറിയുമായ അഭിവന്ദ്യനായ സഖാവ് MP കുഞ്ഞിക്കണാറിനാണ്. ഞാൻ അദ്ദേഹത്തെ ആദരപൂർവ്വം സ്വാഗതിച്ചിരുന്നു. ഈ പൊതുസമ്മേളനം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നത് ഒരു ജീവിത കാലം മൊത്തം അല്ലെങ്കിൽ ഒരു പുരുഷായുസ് മൊത്തം സമൂഹ മാറ്റത്തിന് വേണ്ടിയുള്ള വിപ്ലവത്തിന്റെ സ്വപ്നങ്ങളുമായി നാടുനീളെ ഉയരുന്ന പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി സഖാവ് KN രാമചന്ദ്രനാണ് ഞാൻ അദ്ദേഹത്തെ വിനയപൂർവ്വം സ്വാഗതിച്ചു. വേദിയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള സംസ്ഥാന സെക്രട്ടറിമാർ സന്നിഹിതരായിട്ടുണ്ട്. അവര് ഈ സമ്മേളനത്തെ അഭിസംബോധന ചെയ്യുന്നുണ്ട്. അവരെ ഞാൻ സ്വാഗതം ചെയ്യാണ്. ഓരോരുത്തരുടെ പേരും എടുത്ത് പറയുന്നില്ല. അതോടൊപ്പം തന്നെ പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോ അംഗം സഖാവ് PJ ജെയിംസ്, ഹൈക്കോറിന്റെ ഡെപ്യൂട്ടി ചെയർമാൻ സഖാവ് സഞ്ജയ് സിംഗ്, ഇവരെ ഞാൻ സഹർഷം സ്വാഗതം ചെയ്യാം. ഈ സമ്മേളനത്തിൽ സംഹിതമായിട്ടുള്ള എല്ലാ സഖാക്കളെയും സുഹൃത്തുക്കളെയും സഹോദരി സഹോദരന്മാരെയും ഈ സമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്യും. അതോടൊപ്പം ഈ സമ്മേളനം കവർ ചെയ്യാനായി എത്തിയിട്ടുള്ള മാധ്യമ പ്രവർത്തകരെയും ഞാൻ ഈ സമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഈ സമ്മേളനം നടപടികൾ നിയന്ത്രിക്കുവാനായി സഖാവ് MP കുഞ്ഞിക്കണ്ണൻ അനുശോചിച്ചു.